ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കെ സംസ്ഥാനത്തെ കോൺഗ്രസ് ഒരു വലിയ സംഘടന അഴിച്ചുപണിക്ക് തയ്യാറെടുക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. ദേശീയ മാധ്യമമായ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം കോൺഗ്രസിലെ സംഘടനാ പോരായ്മകൾ പല ലോക്സഭാ മണ്ഡലങ്ങളിലെയും പ്രചരണങ്ങളിൽ പ്രതിഫലിച്ചുവെന്നാണ് കോൺഗ്രസിൻ്റെ AICC നേതൃത്വം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുന്നതിന് പിന്നാലെ ജില്ലാ കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയും DCC ഭാരവാഹികളെയും DCC പ്രസിഡന്റുമാരെയും മാറ്റുകയും ചെയ്യുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. നമുക്കറിയാം കോൺഗ്രസിൽ പരമ്പരാഗതമായി രണ്ട് ഗ്രൂപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്, A ഗ്രൂപ്പും I ഗ്രൂപ്പും. പക്ഷേ കോൺഗ്രസിലേക്ക് പുതിയ നേതൃത്വം കടന്നു വന്നതോടെ, അതായത് VD സതീശൻ്റെയും KSുധാകരൻ്റെയും KC വേണുഗോപാലിൻ്റെയും ഒരു ത്രയം കോൺഗ്രസിൻ്റെ നേതൃത്വം കേരളത്തിൽ പിടിച്ചെടുത്തതോടെ കോൺഗ്രസിൽ ഇപ്പോൾ എത്ര ഗ്രൂപ്പുകളുണ്ട് എന്ന് കൃത്യമായി പറയാൻ പോലും സാധിക്കാത്തത്ര നിലയിൽ സങ്കീർണമാണ് കോൺഗ്രസിലെ ആഭ്യന്തര രാഷ്ട്രീയം. അതുകൊണ്ട് തന്നെ ഒരു പുനഃസംഘടന എന്ന് പറയുമ്പോൾ അതുണ്ടാക്കാൻ സാധ്യതയുള്ള സംഘർഷങ്ങൾ ചെറുതല്ല. നമുക്കറിയാം കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോയി പിന്നീട് BJPയുടെ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി മാറിയ C രഘുനാഥ് ഇടയ്ക്ക് റിപ്പോർട്ടർ ചാനലിന് നൽകിയ ഒരു അഭിമുഖത്തിൽ പറയുകയുണ്ടായി, പുനഃസംഘടന കണ്ണൂർ നടക്കുകയാണെങ്കിൽ 100-ൽ അധികം കോൺഗ്രസ് നേതാക്കൾ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകുമെന്നാണ്. അതായത് പുനഃസംഘടനയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാതെ വരുന്നവരും പുനഃസംഘടനയിൽ പുറത്താക്കപ്പെടുന്നവരുമൊക്കെ കോൺഗ്രസ് വിടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. അതോടൊപ്പം മറ്റൊന്നുകൂടി ഈ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ റിപ്പോർട്ട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, തെരഞ്ഞെടുപ്പിലെ ഫലം ഭൂരിപക്ഷം മണ്ഡലങ്ങളിലും UDFന് വിപരീതമാണ് എങ്കിൽ, അതായത് ഇടതുപക്ഷത്തിന് അനുകൂലമാണ് എങ്കിൽ VD സതീശനും KSുധാകരനും ഉൾപ്പെടെ സ്ഥാനമൊഴിയേണ്ടി വരുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. KSുധാകരൻ്റെ സംഘപരിവാർ ചായ്വിനെതിരെയും വലിയൊരു വിഭാഗം നേതാക്കൾ ഇതിനോടകം കോൺഗ്രസിൽ കലാപക്കൊടി ഉയർത്തി കഴിഞ്ഞു. VD സതീശൻ്റെ ഏകാധിപത്യ നീക്കത്തിനെതിരെ മറ്റൊരു കൂട്ടം നേതാക്കളും AICC നേതൃത്വത്തിനുൾപ്പെടെ പരാതി നൽകി ഫലം കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു അവസരത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ പോകുന്നത്. തെരഞ്ഞെടുപ്പ് ഫലം പ്രത്യേകിച്ച് സിറ്റിംഗ് സീറ്റുകളിൽ വിപരീതമായാൽ അത് കോൺഗ്രസിനുണ്ടാക്കാൻ പോകുന്ന തിരിച്ചടി, അല്ലെങ്കിൽ കോൺഗ്രസിനുണ്ടാക്കാൻ പോകുന്ന ആഭ്യന്തര സംഘർഷം അത് ചെറുതായിരിക്കില്ല. കാര്യം തീർച്ചയായും KPCC അധ്യക്ഷൻ KSുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടാനാവില്ല. അതോടൊപ്പം പല ജില്ലകളിലും പ്രശ്നങ്ങൾ സങ്കീർണമാണ്. ഉദാഹരണത്തിന് കോട്ടയം ജില്ലയിലാണെങ്കിൽ കോട്ടയത്ത് ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ള ഒരു ശക്തനായ DCC പ്രസിഡന്റ് വേണമെന്നൊരാവശ്യം വളരെ ശക്തമായി ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. അതോടൊപ്പം തൃശ്ശൂരിൽ സംഘടനാ പോരായ്മകൾ വലിയ രീതിയിൽ തൻ്റെ പ്രചരണത്തെ ബാധിച്ചുവെന്ന് K മുരളീധരൻ ഇതിനോടകം KPCC നേതൃത്വത്തിന് പരാതി നൽകിക്കഴിഞ്ഞു. അങ്ങനെ പല ജില്ലകളിലും പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. തിരുവനന്തപുരത്ത് ഈ അടുത്താണ് DCC പ്രസിഡന്റായിരുന്ന പാലോട് രവി ആ സ്ഥാനത്ത് നിന്നും രാജിവെക്കുന്നത്. അങ്ങനെ ഓരോ ജില്ലകളിലും പ്രശ്നങ്ങൾ സങ്കീർണമായി നിൽക്കുമ്പോൾ ഒരു പുനഃസംഘടന വന്നാൽ അത് വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസിൽ നിന്നും പുറത്തേക്ക്, പ്രത്യേകിച്ച് BJPയിലേക്കുള്ള ഒരു യാത്രയപ്പായി മാറും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതോടൊപ്പം ഈ മണ്ഡലങ്ങളിലെ ഫലമായിരിക്കും, ഈ പറയാൻ പോകുന്ന മണ്ഡലങ്ങളിലെ ഫലമായിരിക്കും കോൺഗ്രസിൻ്റെ ഈ കേരളത്തിലെ ഭാവി തന്നെ നിശ്ചയിക്കാൻ പോവുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് സിറ്റിംഗ് മണ്ഡലമായ ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ ഒരു ഇടത് സ്വഭാവമുള്ള മണ്ഡലമായിരുന്നു. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് 99,000 വോട്ടുകൾക്ക് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ അടൂർ പ്രകാശ് അവിടെ നിന്നും വിജയിച്ചു കയറുന്നത്. പക്ഷേ തൊട്ട് 2 വർഷത്തിനിപ്പുറം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം നേടാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് പത്തനംതിട്ടയുടെ കാര്യം. രൂപീകൃതമായ കാലം മുതൽ UDFനെ, പ്രത്യേകിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്ന ഒരു മണ്ഡലമാണെങ്കിലും ഇത്തവണ സിറ്റിംഗ് MP ആയിട്ടുള്ള ആൻഡ്രോ ആന്റണിക്കെതിരെ വലിയൊരു ഭരണവിരുദ്ധ വികാരം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തോമസ് ഐസക് എന്ന ശക്തനായ സ്ഥാനാർത്ഥിയുടെ മത്സരവും അദ്ദേഹം കാഴ്ചവെക്കുന്ന മത്സരവും, അതിനോടൊപ്പം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം ലഭിച്ച മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും LDF വിജയിച്ച ഒരു മണ്ഡലം കൂടിയാണ് പത്തനംതിട്ട. അതുകൊണ്ട് തന്നെ പത്തനംതിട്ടയും UDFന് സുരക്ഷിതമാണ് എന്ന് വിശ്വസിക്കുന്നതിൽ അർത്ഥമില്ല. മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് വടകരയാണ്. കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകളായി
UDF കൈവശം വെച്ചിരിക്കുന്ന ഒരു മണ്ഡലമാണ് വടകര. 2009-ലും 2014-ലും മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് അവിടെ നിന്ന് വിജയിക്കുന്നത്. അതിനുശേഷം 2019-ൽ കെ മുരളീധരൻ അവിടെ നിന്ന് വിജയിച്ചു കയറി. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ച് വ്യത്യസ്തമാണ്. വടകരയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വലിയ ഭൂരിപക്ഷമുണ്ടായിരുന്നു വടകരയിൽ എന്നത് ഒരു യാഥാർത്ഥ്യം. പക്ഷേ KK ശൈലജ എന്ന സ്ഥാനാർത്ഥിത്വം ഉയർത്തുന്ന വെല്ലുവിളി അത് കോൺഗ്രസ് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ഷാഫി പറമ്പിലിനെ അവിടെ എത്തിച്ചത്. പക്ഷേ അതുകൊണ്ട് മാത്രം KK ശൈലജ എന്ന തരംഗത്തെ തടഞ്ഞു നിർത്താൻ UDFനാകും എന്ന് തോന്നുന്നില്ല. അതോടൊപ്പം മറ്റൊരു മണ്ഡലം എന്ന് പറയുന്നത് ആലത്തൂരാണ്. ആലത്തൂർ ഒരു ഇടതു സ്വഭാവമുള്ള മണ്ഡലമാണെങ്കിലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 158,000 വോട്ടിനായിരുന്നു രമ്യാ ഹരിദാസ് UDF സ്ഥാനാർത്ഥിയായി അവിടെ നിന്നും വിജയിച്ചു കയറുന്നത്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 200,000+ ഭൂരിപക്ഷം ഇതേ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണിക്ക് നേടാൻ സാധിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് ആലത്തൂരിന് സുപരിചിതനായ രാധാകൃഷ്ണൻ മിനിസ്റ്ററാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തവണ ആലത്തൂർ ഇടത്തേക്ക് ചായാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെയാണ് പാലക്കാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി തരംഗവും ശബരിമലയും ഒക്കെ ആഞ്ഞടിച്ചപ്പോൾ 11,000 വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട മണ്ഡലം ഇത്തവണ ഉറപ്പായും LDF തിരിച്ചുപിടിക്കുമെന്ന കാര്യം ഉറപ്പാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ UDFന് വലിയൊരു തിരിച്ചടിയായിരിക്കും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാത്തിരിക്കുന്നത് ഫലം പുറത്തു വരുമ്പോൾ. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ ഒരു ശക്തമായ സംഘടനാ അഴിച്ചുപണി നടക്കുമെന്ന കാര്യം ഉറപ്പാണ്. അത് ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തു തുടങ്ങി കഴിഞ്ഞു. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ കോൺഗ്രസിൽ നിന്നും സി രഘുനാഥനെ പോലെയുള്ളവർ പറഞ്ഞതുപോലെ വലിയൊരു വിഭാഗം നേതാക്കൾ കൂടുവിട്ട് BJPയിലേക്കും മറ്റു പാർട്ടികളിലേക്കും കൂടുമാറുന്നൊരു കാഴ്ചയ്ക്ക് കേരള സമൂഹം സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന കാര്യം ഉറപ്പാണ്.